ചാക്കോ ചെറുവത്തിറച്ചൻ്റെ നിര്യാണം വിശ്വസിക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ് യഥാർത്ഥത്തിൽ വളരെ കടുത്ത അടുത്ത ആത്മബന്ധം പുലർത്തിയിരുന്ന ഒരു ജ്യേഷ്ഠ സഹോദരൻ തുല്യമായിട്ടുള്ള ഒരു പുരോഹിതനാണ് ഇങ്ങനെ സ്നേഹവും കരുണയും സാമൂഹിക പ്രതിബദ്ധതയും ഉള്ള ഒരാളെ സമീപകാലത്ത് നമുക്ക് കാണാൻ കഴിയില്ല അത്രമാത്രം പ്രിയപ്പെട്ടതായിരുന്നു പുത്തൂര് ഫറോന ചർച്ചിലെ വികാരിയായി തുടങ്ങുമ്പോഴാണ് അദ്ദേഹമായിട്ട് അടുത്ത ആത്മബന്ധം ഉണ്ടാകുന്നത് പിന്നെ ഇവിടെ വികാരിയായി മാറി വരുമ്പോൾ ആദ്യം അന്വേഷിക്കുകയും പറയുകയും ചെയ്ത അരമനയും പള്ളിയുമായി ബന്ധപ്പെടാത്ത ആളുകളിൽ ഏറ്റവും ആദ്യം പറഞ്ഞ ഒരാൾ ഞാനായിരുന്നു അത്രമാത്രം ആത്മബന്ധം അദ്ദേഹവുമായി പുലർത്തിയിരുന്നു ഇപ്പോൾ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പിറന്നാൾ നടക്കുന്ന ദിവസം അവിചാരിതമായിട്ട് വിവരം അറിഞ്ഞുകൊണ്ട് തന്നെ എങ്കിലും അവിചാരിതമായിട്ട് ഞാനിവിടെ കയറി വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്നേഹം ഫീസ്റ്റിൽ ഞാനിവിടെ എത്തിച്ചേർന്ന് അദ്ദേഹത്തെ അഭിനന്ദിച്ചിരുന്നു എനിക്ക് തോന്നുന്നൊരു പതിനഞ്ച് ദിവസം മുമ്പ് ഇവിടെ നടക്കുന്നൊരു വിവാഹത്തിൽ പങ്കെടുക്കാൻ വന്നപ്പോൾ വിവാഹം നടത്തിപ്പിന് നേതൃത്വം നൽകിയ ഭാഷൻ അച്ഛനും അദ്ദേഹം കൂടി മുകളിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാനിവിടെ വന്ന് അദ്ദേഹത്തെ കാണാതെ പോകാറില്ല കൈക്കാരൻ കൂടിയായിട്ടുള്ള ജോയ്സം പറഞ്ഞു അച്ഛൻ മുകളിലുണ്ട് ചെറിയൊരു പ്രയാസമുണ്ട് നേരത്തെ ഹൃദയാലയിൽ സ്റ്റണ്ട് ഇടുന്നതിന് വേണ്ടി അഡ്മിറ്റ് ചെയ്തപ്പോൾ എത്താവുന്ന എല്ലാ ദിവസവും പോവുകയും അല്ലെങ്കിൽ ഫോണിൽ ബന്ധപ്പെടുകയും ഒക്കെ ചെയ്തിരുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അതിൻ്റെ വല്ല പ്രയാസമാകുമോ എന്ന് കരുതി പോയപ്പോൾ ഇപ്പോൾ ഒരു പ്രയാസവും ഇല്ല ചെറിയ ക്ഷീണം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു ബാക്കി ഒരു പ്രശ്നവും അദ്ദേഹത്തിന് ഉള്ളതായി നമ്മൾ കാണുന്നില്ല അത്ര ചുറു ചുറുക്കോടെ ഞാനൊരു കാലം മുമ്പ് അദ്ദേഹം ഒത്ത് അവിടെ ഭക്ഷണച്ഛനും കൂടിയിരുന്ന് ഭക്ഷണം കഴിച്ച് പിരിയുമ്പോഴും വളരെ ആഹ്ലാദവാദനായിരുന്നു വിദേശത്തേക്ക് പോകേണ്ടതിൻ്റെ ചില പേപ്പറുകൾ ശരിയാക്കാനുള്ളതിനെക്കുറിച്ചുള്ള ആകുലതകളായിരുന്നു പറഞ്ഞിരുന്നത് ഞാൻ ഓർക്കുകയാണ് പുത്തൂർ സുവോളജിക്കൽ എന്ന ആശയമായിട്ട് ഞങ്ങൾ വന്ന് തരകനച്ചനുള്ള കാലത്ത് പുത്തൂരിലെ ഫറോന പള്ളിയിലെ കാര്യങ്ങളിൽ ആരംഭം കുറിച്ചാണ് പിന്നീട് തുടർന്നു അപ്പോൾ അവിടെ ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിയപ്പോൾ സാധാരണ നിലയിൽ ഒരു പള്ളിയുടെ അതിർത്തിയിലുള്ള മതിൽ പോകും കുറച്ച് ഭൂമി ഏറ്റെടുക്കേണ്ടി വരും ഒരു പ്രയാസവും ഉണ്ടായിരുന്നില്ല അദ്ദേഹം പറഞ്ഞത് നാട്ടിൽ ഇത്ര വലിയൊരു പുരോഗതി ഉണ്ടാവുകയാണ് ലക്ഷക്കണക്കിന് ആളുകൾ വരുന്ന ഒരു സ്ഥാപനം ആരംഭിക്കാൻ പോവുകയാണ് സ്വാഭാവികമായിട്ടും അതിലുത്തരവാദിത്വം പള്ളിക്കും ഉണ്ട് ഇവിടുത്തെ വിശ്വാസികൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് പല ലോകത്തിലെ പല സ്ഥലങ്ങളിൽ നിന്ന് അവിടെ എത്തിച്ചേരേണ്ടത് അവർക്ക് പ്രാർത്ഥിക്കാനുള്ള ഫറോന പള്ളി ഇതായിരിക്കും അപ്പോൾ അവിടേക്കുള്ള ഭൂമി വീട് വീതി കൂട്ടുന്നതിൽ സഭയ്ക്കും അതിൻ്റേതായിട്ടുള്ള ഉത്തരവാദിത്വം ഉണ്ട് എന്ന് പറഞ്ഞ ഒരു അനുഭവം ഇപ്പോൾ മനസ്സിൽ നിന്ന് ആയിരുന്നില്ല മറക്കാനാവാത്ത ഓർമ്മകളാണ് ഞാൻ വളരെ വളരെ ഭീതിയോടെ കണ്ടൊരു ദിവസമാണ് ഇന്നലെ തൂങ്കുഴി പിതാവിനെ സന്ദർശിക്കാൻ വേണ്ടി ജൂബിലി ആശുപത്രിയിലെ യഥാർത്ഥത്തിൽ അവിടുത്തെ ക്രിറ്റിക്കൽ കെയർ സെൻ്ററിൽ പോയപ്പോഴാണ് അവിടെ ഉള്ള നേഴ്സുമാർ അങ്ങയുടെ വളരെ അടുത്ത സുഹൃത്തു കൂടിയായിട്ടുള്ള ഒരു പുരോഹിതം കൂടി ഉണ്ട് എന്ന് പറയുന്നത് അപ്പോഴും ഞാൻ പ്രിയപ്പെട്ട ചെറുവത്തൂരച്ഛനാകുമെന്ന് പ്രതീക്ഷിച്ചല്ല തൂങ്കുഴി പിതാവിനെ കണ്ടിറങ്ങുമ്പോൾ ചെന്ന് കണ്ടപ്പോൾ ഞാൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി അത്രമാത്രം മനസ്സിൽ വലിയ വികാരതള്ളിച്ച് ഉണ്ടാകുന്നൊരു മരണമാണ് ചെറുവത്തൂരച്ഛൻ്റെ മരണം അത്രമാത്രം അത്രമാത്രം ഞങ്ങളുമായിട്ട് വളരെ അടുത്ത ആത്മബന്ധം പുലർത്തിയിരുന്ന ആളുകളാണ് നടത്തറയിലെ കൈക്കാർക്ക് വിശേഷ ജോയ്സിനൊക്കെ നല്ലതുപോലെ അറിയാവുന്നതുപോലെ പുത്തൂരിൽ നിന്ന് തുടങ്ങിയ ആത്മബന്ധം മരണത്തിൻ്റെ അവസാന കണിക വരെ തുടർന്നു എങ്ങനെയായിരിക്കും ഒരു ക്രിസ്തീയ പുരോഹിതൻ്റെ മാനസികാവസ്ഥ എന്ന് പലർക്കും കണ്ടുപിടിക്കേണ്ട ഒരാളായിരുന്നു നടത്രയിൽ വികാരിയായ ആറുമാസക്കാലം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് നമ്മളെ വിട്ടുപിരിഞ്ഞ ചെറുവത്തൂരച്ചൻ ഒരുപാട് ഓർമ്മകൾ വികാരങ്ങൾ അനുഭവങ്ങളൊക്കെ അദ്ദേഹത്തിനോടുണ്ട് ഒരു പുരോഹിതനെ പോലെയല്ല ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ പലപ്പോഴും അറുപത്തിനാല് വയസ്സെന്ന മലയാളത്തിൻ്റെ ഒരു ആയുർദൈർഘ്യം വെച്ചൊരു ചെറിയ പ്രായത്തിൽ അച്ഛൻ നമ്മളോട് ഇവിടെ പറഞ്ഞു ഞാനിപ്പോൾ തിരുവനന്തപുരത്തേക്ക് പോകാനുള്ള യാത്രയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടൊപ്പം ദാന കേന്ദ്രത്തിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്തു കഴിഞ്ഞ് വീണ്ടും ഇവിടെ തിരിച്ചു വന്ന് ഇവിടെ സമയം ചെലവഴിച്ചിട്ട് വേണമെങ്കിൽ ഇനി തിരിച്ചു പോകാൻ അത്രമാത്രം ഞങ്ങളുമായി ബന്ധപ്പെട്ട ധാരാളമായിട്ടുള്ള ഓർമ്മകളുണ്ട് ഒരു പുരോഹിതൻ എന്നതിനേക്കാൾ ഉപരിയായി ഞാൻ പറഞ്ഞതുപോലെ ഒരു ജ്യേഷ്ഠ സഹോദരൻ്റെ നഷ്ടമാണ് ഉണ്ടാവുക അദ്ദേഹം പ്രവർത്തിച്ച പുത്തൂരും അദ്ദേഹം ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നടത്തറയിൽ മാത്രമല്ല അദ്ദേഹം എത്തിപ്പെട്ട മേഖലകളിലെല്ലാം അതിൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു സുഗന്ധം ആ അർത്ഥത്തിൽ എത്തിച്ചുകൊണ്ടാണ് അദ്ദേഹം വിടവാങ്ങുന്നത് ഒരുപാട് കാലം അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഇനിയും നമ്മുടെ ആളുകൾക്കിടയിൽ നിറഞ്ഞു നിൽക്കും അദ്ദേഹത്തിൻ്റെ നഷ്ടം ചെറുതല്ല ക്രിസ്റ്റീയ സഭയോടും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനോടുമുള്ള ആദരാഞ്ജലികൾ ഈ ഘട്ടത്തിൽ അർപ്പിക്കുന്നു